ലക്ഷ്മി അവർക്കിലേക്ക് സ്വാഗതം. പാലക്കാടിൽ നിന്നും കൊണ്ടുവന്ന മാഷിൻ്റെ വാല്യൂ റേഡിയോ ഞങ്ങൾ ട്രാൻസിസ്റ്റർ ആക്കി. അത് ഒരുപാട് നാളായിട്ട് വളരെ ഒരുപാട് കംപ്ലയിൻ്റ് ആയിരുന്നു ആ സെറ്റിന്. അപ്പോൾ ഒരു തവണ അത് കേടായി, അത് പാലക്കാടുള്ള ഒരു റിപ്പയറിൻ്റെ അടുത്ത് കൊടുത്ത് അത് ശരിയാക്കി. പിന്നെ അത് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് വീണ്ടും കേടായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ വീഡിയോ കാണാനിടയായത്. അപ്പോൾ ആ മാഷ് എന്നെ വിളിച്ചു, അന്ന് ട്രാൻസിസ്റ്റർ ആക്കി തന്നാൽ മതി, അതിൻ്റെ അകത്തെ വാൽവൊക്കെ എടുത്തു കളഞ്ഞിട്ട് എനിക്ക് ട്രാൻസിസ്റ്റർ മതിയെന്ന് പറഞ്ഞു. ആ മാഷിൻ്റെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ ആ വാൽവ് റേഡിയോ ട്രാൻസിസ്റ്റർ ആക്കിയത്. അപ്പോൾ പ്രത്യേകിച്ച് വാൽവ് റേഡിയോയുടെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല എന്ന് ആ സാറ് തന്നെ പറഞ്ഞു എന്നോട്. അതിൻ്റെ IFO ഒന്നും കിട്ടത്തില്ല, അന്വേഷിച്ചു കിട്ടത്തില്ല. ഒരു ആ സാറ് ഒരു കടയിൽ കൊടുത്ത ആ അയാളാണ് പറഞ്ഞത് ഈ സാധനം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനത് ട്രാൻസിസ്റ്റർ ആക്കി. പിന്നെ അതെല്ലാം പണി തീർത്ത് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ആ രീതി നീളത്തിലുള്ളതായതുകൊണ്ട് ശകലം പണിപ്പെടേണ്ടതായിട്ട് വന്നു, ഒരു താമസം വന്നു ഞങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി. എന്നാലും ഞങ്ങൾ ബുദ്ധിമുട്ടിയത് റെഡിയാക്കിയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി പ്രേക്ഷകരെ ക്ഷമയോടെ കാത്തിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ അത് എല്ലാം റെഡിയായിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് മാഷ് കൊണ്ടുവന്ന റേഡിയോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മേളിലെല്ലാം പെയിൻ്റ് അടിച്ച് നിർത്തി. ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് എല്ലാം പൂർത്തിയായ ശേഷം ഒന്നുകൂടെ എന്ന് പറയുകയാണ്. ഇതിൻ്റെ മേളിലെല്ലാം സ്പ്രേ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. നല്ല വൃത്തിയുണ്ട്, അത് ഒന്നും പോവില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് പൊടിഞ്ഞ ഇരിപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പശ വെച്ച് ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അറ്റത്ത് ഓൺ ഓഫ് വെച്ചു. പക്ഷേ ഇതിൻ്റെ ബാൻഡ് സ്വിച്ച് ഫ്രണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സാധാരണ ഫ്രണ്ടിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ബാൻഡ് സ്വിച്ച് ഞാൻ പിറകിലാക്കി. അപ്പോൾ ഇത് വോളിയം, ഇത് ട്യൂണിങ്. അപ്പോൾ ഇത് ബാക്കിയെല്ലാം ഇത് സ്വിച്ചും ബാക്കിയെല്ലാം ഡമ്മിയാണ്. എന്നാലും ഒറിജിനൽ പോലെ ഇരിക്കും. അത് വർക്കിംഗ് കണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബാസും നല്ല ട്രിബിളും നല്ല ഓളിയും ഉണ്ട്. അത് നേരിട്ട് കേട്ടാലേ അത് മനസ്സിലായുള്ളൂ. ഇതിൻ്റെ ബാക്ക് വശം ഞാനൊന്ന് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം. ഇവിടെ ഇത് ഈ സ്ഥാനത്തായിരുന്നു എർത്തും ഏരിയയിലും വന്നിരുന്നത്. ആ സ്ഥാനത്ത് തന്നെ എർത്തും ഏരിയയിലും വെച്ചു. പിന്നെ ബാൻഡ് സ്വിച്ച് ഞാൻ ഇവിടെയാക്കി. ബാൻഡ് സ്വിച്ച് ഇങ്ങനെ നീക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് പൊട്ടിയൊന്നും പോകത്തില്ല, ഇത് വിട്ടൊന്നും പോകത്തില്ല. നല്ല ബലമായിട്ട് തന്നെ ഗിയർ സിസ്റ്റമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഒരു കാലത്തും പോകത്തില്ല, നല്ല കണ്ടീഷനായിട്ടുണ്ട്. ഇത് 3 ബാൻഡ് സ്വിച്ച് ഞാനിവിടെ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യാമായിരുന്നു, അത് ഗ്ലാസ് അല്ലായിരുന്നെങ്കിൽ. അപ്പോൾ ഇതേ നിവൃത്തിയുള്ളൂ. അത് കാരണം ഞാനിവിടെ ബാൻഡ് സ്വിച്ച് പിടിപ്പിച്ചു. ഇനി ഇതൊന്ന് ഞാൻ വർക്ക് ചെയ്ത് കാണിക്കാം. അത് സ്വിച്ച് ഓൺ ആക്കാം. ഇതിൻ്റെ മീഡിയം വേവിലാണ് ഇട്ടിരിക്കുന്നത്. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. അതിന് ഗുരുവായൂരിലെ പരിപാടിയാണ് ഇപ്പം റേഡിയോയിലെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇപ്പം അവിടുത്തെ ഗുരുവായൂരപ്പൻ്റെ പാട്ടാണ് ഇപ്പോൾ കേൾക്കുന്നത്, യേശുദാസ് പാടിയ പാട്ടാണ്. ഇത് കേൾക്കാൻ നല്ല ഇമ്പമുണ്ട്. അടുത്ത് ഇരുന്ന് ഇത് നേരിട്ട് വന്ന് കേട്ട് കഴിഞ്ഞാൽ നല്ല ഇമ്പമാണ്. ഈ വീഡിയോ കൂടെ ആയതുകൊണ്ട് വലിയ രസമില്ല കേൾക്കാൻ, ഇതിൻ്റെ അടുത്ത് വന്നിരുന്ന് കേൾക്കുമ്പോൾ നല്ല ഇമ്പം തന്നെയുണ്ട്. ബാസും ട്രിബിളും ഞാൻ കേൾപ്പിക്കാം. ഇത് ട്രിബിളാണ്. Thank you.
ഇത് ബാസാണ്. ഇവിടെ സ്വിച്ചിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞു സ്വിച്ചിന് പകരം ഞാൻ ഇവിടെ കൺട്രോളാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഭംഗി. ഇപ്പുറത്തും കൺട്രോൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ട്യൂണിങ്, ഇത് വോളിയം കൺട്രോൾ, ഇത് മാജിക്കൈ എൽ ഇ ഡി ഞാൻ സെറ്റ് ചെയ്തു. ഇനി എഫ് എം വെച്ച് കേൾപ്പിക്കാം. ഒരു ചെറിയ ഏരിയയിൽ ഇവിടെ കൊടുക്കണം. ഇവിടെ രണ്ട് സ്റ്റേഷനെ നല്ല പവറായിട്ട് കിട്ടുള്ളൂ. ഒന്ന് മംഗളവും ഒന്ന് സർഗക്ഷേത്രയും. ഇതിലെ മംഗളമാണ് ഈ കേൾക്കുന്നത്. ഇത് ശേലം ഇങ്ങോട്ട് മാറി സർഗക്ഷേത്രം കിട്ടും. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് നേരിട്ട് കാണാം. നമസ്കാരം.